ശക്തമായ ചതുഷ്കോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വോർക്കാടി ഡിവിഷൻ. ഓർക്കാടി, പൈവളിക, മീഞ്ച, മഞ്ചേശ്വരം പഞ്ചായത്തുകൾ ഭാഗികമായി ഉൾപ്പെടുത്തിയതാണ് ഓർക്കാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഇവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. എന്നാൽ 10 വർഷക്കാലം കോൺഗ്രസിന്റെ മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഡി എൻ കെ മുഹമ്മദ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഹർഷാദ് ഓർക്കാടിക്കെതിരെ റിബലായി മത്സരിച്ചതോടെ ഇത്തവണ ചിത്രം മാറി. കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഡി എൻ കെ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഞാനാണെന്ന് പറഞ്ഞ് ഡി സി സി തീരുമാനിച്ച് നീ നോമിനേഷൻ കൊടുക്കണം. പിറ്റേ ദിവസം പറയുന്നു ഈ നോമിനേഷൻ പിൻവലിക്കണം, സ്ഥാനാർത്ഥി അതായത് എ ഗ്രൂപ്പിനാണ്, ഐ ഗ്രൂപ്പിനല്ല, നീ ഐ ഗ്രൂപ്പിന്റെ ആളാണ്, ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അതായത് കൊണ്ട് ജനങ്ങൾ പറഞ്ഞ ഞാൻ മത്സര രംഗത്തിൽ പിൻവലിച്ചു. റിബൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇവിടെ യു ഡി എഫ് വിജയം ആവർത്തിക്കുമെന്നാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഹർഷാദ് ഓർക്കാടി അവകാശപ്പെടുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് റിബൽ ഒരു പ്രശ്നമാവില്ല, ഇവിടെ ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അഴിമതി കണ്ടുമെടുത്ത ജനങ്ങൾ ഇത്തവണ എൽ ഡി എഫിനെ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐ നേതാവ് ബി വി രാജൻ. ബി ജെ പിന്റെ സഹായത്തോടു കൂടി അഴിമതിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്നത്. അതിനെതിരായി ശക്തമായ ജനരോഷം ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടായിട്ട് മാറ്റം കഴിയൂ എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വിശ്വാസമാണ്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടിയാണ് ഓർക്കാടിയിൽ അവരുടെ സ്ഥാനാർത്ഥി. ഷെട്ടിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഓർക്കാടി ഡിവിഷൻ തീർച്ചയായിട്ടും ജയിക്കുന്നതാണ് പ്രതീക്ഷ. കാസർഗോഡ് ജില്ലയിൽ ചതുഷ്കോട മത്സരം നടക്കുന്ന ഏക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ഓർക്കാടി. അതാകട്ടെ, കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഡി എൻ കെ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും. ക്യാമറമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്.